സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഡി മോർഗൻസ് തിയറം. അപ്പൊ നമുക്ക് ഇവിടെ ഡി മോർഗൻസ് തിയറം ആണ് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പോ രണ്ട് ലോസ് ആണുള്ളത് ഡി മോർഗൻസ് വെച്ചിട്ട്. ലോ നമ്പർ വൺ, ദാറ്റ് ഈസ് എ പ്ലസ് ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എന്തെന്നാണ്, എ കോംപ്ലിമെന്റ് ഇൻറ്റു ബി കോംപ്ലിമെന്റ്. ഇതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് അല്ലെ. ഇനി ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്, ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ കോംപ്ലിമെന്റ് ഓഫ് സം ഓഫ് വേരിയബിൾസ് ഈസ് ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദയർ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ്സ്. അല്ലേ, ഇത് തന്നെയല്ലേ നമ്മൾ അവിടെ എഴുതിയിട്ടുള്ളത്. അതായത് രണ്ട് വേരിയബിൾസിന്റെ സം എടുത്തിട്ട് അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണ്, രണ്ട് വേരിയബിളിന്റെയും കോംപ്ലിമെന്റ്സ് എടുത്തിട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതാണ്. ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് ലോ പറയുന്നത്. ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഏറ്റവും ഈസി വേ എന്തായിരിക്കും, ട്രൂത്ത് ടേബിൾ ചെയ്താൽ പോരെ. ഓക്കെ, ഞാന് ട്രൂത്ത് ടേബിൾ എടുക്കാണ്. പിന്നെന്ത് ചെയ്യണം, എ പ്ലസ് ബി കോംപ്ലിമെന്റും എടുക്കണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, എ ബാർ എടുക്കണം, ബി ബാർ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാം, എ ബാർ ബി ബാർ എടുക്കാം. ഓക്കെ, ഓക്കെ. നിങ്ങൾക്കിത് ഡയറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ എ പ്ലസ് ബി ബാർ നിങ്ങൾക്ക് നേരെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം എ പ്ലസ് ബി കണ്ടുപിടിച്ചിട്ട് പിന്നെ എടുത്താൽ മതി. ഇങ്ങനെ എഴുതാം കുറച്ചും കൂടി ഈസി, എ പ്ലസ് ബി എടുത്തിട്ട്. ഓക്കെ, ഇതിൽ നമുക്ക് സീറോ സീറോ ആദ്യം, പിന്നെ സീറോ വൺ ആവാം, വൺ സീറോ ആവാം, വൺ ബാർ. ഓക്കെ, നമ്മള് നമുക്ക് നാല് ഇൻപുട്സ് ആണ് നമ്മൾ എടുക്കുന്നത്, അത് എഴുതി വെച്ചു. ഇനി എ പ്ലസ് ബി ചെയ്യാം. സീറോ പ്ലസ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സീറോ ആണ് വാല്യൂ അല്ലെ. സീറോ പ്ലസ് വൺ എന്ന് വെച്ചാൽ വാല്യൂ വൺ ആണ്. വൺ പ്ലസ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്, വാല്യൂ വൺ ആണ്. ഇനി വൺ പ്ലസ് വൺ എന്താ വാല്യൂ, വൺ തന്നെയല്ലേ. ഇത് നമ്മുടെ ഓർ ഗേറ്റ് അല്ലേ. ഓക്കെ, ഇനി അതിന്റെ കോംപ്ലിമെന്റ്, അതായത് സീറോന്റെ കോംപ്ലിമെന്റ് എന്താ, വൺ. വണ്ണിന്റെ കോംപ്ലിമെന്റ് എന്താ, സീറോ. ഇനി ഇവിടെ വണ്ണിന്റെ കോംപ്ലിമെന്റ് സീറോ, ഇനി വണ്ണിന്റെ കോംപ്ലിമെന്റ് സീറോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി, എ പ്ലസ് ബി കോംപ്ലിമെന്റ് കിട്ടി. ഇനി എ ബാർ നോക്ക്, അതായത് അത് സീറോ ആണെങ്കിൽ വാല്യൂ വൺ, സീറോന്റെ വാല്യൂ വൺ, വൺ ഇൻറ്റു സീറോ, വൺ ഇൻറ്റു സീറോ. ബി ഡി അങ്ങനെ എടുക്കുക, എന്ത് കിട്ടും, വൺ. ഇനി വണ്ണിന്റെ കോംപ്ലിമെന്റ് സീറോ, വൺ സീറോ അല്ലെ. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, വൺ ഇൻറ്റു വൺ ദാറ്റ് ഈസ് വൺ, വൺ ഇൻറ്റു സീറോ എന്ന് വെച്ചാൽ സീറോ, സീറോ ഇൻറ്റു വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ, സീറോ ഇൻറ്റു സീറോ സീറോ അല്ലേ. എനിക്ക് എന്തെന്ന് എഴുതാം, ഫ്രം ദ ട്രൂ ടേബിൾ ഇറ്റ് ഈസ് പ്രൂവൺ ദാറ്റ് എ പ്ലസ് ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇൻറ്റു ബി കോംപ്ലിമെന്റ് അല്ലേ. ഇനി നെക്സ്റ്റ് ലോ, ലോ ടു പറയുന്നതാണ് എന്ത്, എ ബി കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് എന്ന് പറയാം. ഓക്കെ, ഇതിനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എങ്ങനെ എഴുതാം, ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എന്തായിരിക്കും, ലെഫ്റ്റ് സൈഡ് എന്താ, കോംപ്ലിമെന്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ് വേരിയബിൾസ് അല്ലേ. കോംപ്ലിമെന്റ് ഓഫ് പ്രൊഡക്റ്റ് ഓഫ്
variables is equal to the sum of their individual complements. അല്ലേ? ഇത് എനിക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാ? നേരത്തെ ചെയ്ത പോലെ ട്രൂ ടേബിൾ വരച്ചാ പോരെ. ഓക്കെ, എ ബി എ ബി എന്നിട്ട് അതിന്റെ കോംപ്ലിമെന്റ്, അതുപോലെ തന്നെ എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക, ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കുക, അത് ആഡ് ചെയ്യുക. നിങ്ങക്ക് ഡയറക്റ്റും വേണമെങ്കിൽ ചെയ്യാം, ഞാൻ ഇങ്ങനെ എഴുതുന്നു മാത്രം. അപ്പോൾ 0 0 0 1 1 0 1 1. അപ്പോ 0 into 0 0 0 into 1 1, സോറി 0 into 1 0 1 into 0 0 1 into 1 1. ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 into 1 0 into 1 1 0 അല്ലേ. ഇനി എ കോംപ്ലിമെന്റ്, 0 ന്റെ കോംപ്ലിമെന്റ് 1 1 ന്റെ കോംപ്ലിമെന്റ് 0. ഇവിടെ അതുപോലെ കോംപ്ലിമെന്റ് എടുത്തത് 1 0 1 0. ഞാൻ ആഡ് ചെയ്യാം 1 പ്ലസ് 1 1 പ്ലസ് 1 ന്റെ വാല്യൂ എന്താ? 1 തന്നെ. 1 പ്ലസ് 0 ന്റെ വാല്യൂ 0, 0 പ്ലസ് 1 ന്റെ വാല്യൂ 1, 0 പ്ലസ് 0 ന്റെ വാല്യൂ 0. അല്ലേ? സോറി, ഇവിടെ വൺ പ്ലസ് സീറോന്റെ വാല്യൂ 1. ഇത് നോക്കി നോക്കിയാ ഫ്രം ദ ട്രൂ ടേബിൾ ഇറ്റ് ഈസ് പ്രൂവൺ ദാറ്റ് എ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ്. ഇനി ഈ ഡി മോർഗൻസ് ലോ നമുക്ക് ഒന്നും കൂടി എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ആ രണ്ട് ലോസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇതാ ഡി മോർഗൻസ് ലോ എക്സ്റ്റെൻഡ് ടു എനി നമ്പർ ഓഫ് വേരിയബിൾസ്. ഫസ്റ്റ് ലോ എന്തായിരുന്നു? നിങ്ങളുടെ എ പ്ലസ് ബി കോംപ്ലിമെന്റ്. അതുപോലെ തന്നെ എന്ത് ചെയ്ത എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് എക്സെട്ര, ഇങ്ങനെ എത്ര വേണമെങ്കിലും ഇതിന്റെ കോംപ്ലിമെന്റ് എടുത്ത് എന്ത് ചെയ്താം, എ കോംപ്ലിമെന്റ് ഇൻറ്റു ബി കോംപ്ലിമെന്റ് ഇൻറ്റു സി കോംപ്ലിമെന്റ് എക്സെട്ര. ഇനി കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതി കൂടെ? ഇപ്പൊ എ ബി പ്ലസ് സി ഡി പ്ലസ് ഇ എഫ് ജി എന്ന് പറഞ്ഞിട്ടുള്ള എന്റെ കോംപ്ലിമെന്റ് ആണെങ്കിൽ ഇതിന് എനിക്ക് എന്തെന്ന് എഴുതാം, എ ബി കോംപ്ലിമെന്റ് ഇൻറ്റു സി ഡി കോംപ്ലിമെന്റ് ഇൻറ്റു ഇ എഫ് ജി കോംപ്ലിമെന്റ്, ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് ലോ ആണെങ്കിൽ, ഇത് ഫസ്റ്റ് ലോനെ വെച്ചിട്ട് സെക്കൻഡ് ലോ ആണെങ്കിൽ എന്തെന്ന് എഴുതാം, എ ബി സി ഡി കോംപ്ലിമെന്റ്. ഇവിടെ കുറെ വേരിയബിൾസ് ഉണ്ടെന്ന് വിചാരിക്കും. ഇതിനപ്പോ എന്തെന്ന് എഴുതാം, എനിക്ക് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് പ്ലസ് സി കോംപ്ലിമെന്റ് പ്ലസ് ഡി കോംപ്ലിമെന്റ്. ഓക്കെ, ഇനിയിപ്പത് ഇങ്ങനെയാന്ന് വിചാരിക്കും, എ ബി സി ഡി ഇ എഫ് ജി, ഇങ്ങനെ കോമ്പിനേഷൻ ആയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എ ബി കോംപ്ലിമെന്റ് പ്ലസ് സി ഡി കോംപ്ലിമെന്റ് പ്ലസ് ഇ എഫ് ജി കോംപ്ലിമെന്റ് പ്ലസ് എക്സെട്ര എക്സെട്ര, ബാക്കി ഇങ്ങനെ എത്ര ടേംസ് ഉണ്ടെങ്കിൽ അത്രയും ടേംസ് എഴുതാം. ഇതാണ് എന്ത്, നമുക്ക് ഈ ഡി മോർഗൻസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എഴുതുന്നത്. ഇത് എനി നമ്പർ ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ എന്തെന്ന് പറയാം, ഓർ കോമ്പിനേഷൻ ഓഫ് വേരിയബിൾസ്. അതാണ് രണ്ടാമത് നമ്മൾ കോമ്പിനേഷൻ ഓഫ് വേരിയബിൾസ് അല്ലേ എഴുതിയത്. ഓക്കെ, അങ്ങനെ എഴുതാം. ഇതും ചോദിക്കാറുണ്ട്. ഓക്കെ.